പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇനിയുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഏതു ദിവസവുമാകാം നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു പുതിയ റമദാൻ കൂടി കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു പരിശുദ്ധ റമദാൻ പൂർണ്ണമായും ലഭിക്കുവാനും അതിലെ പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമ്മൾക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ ആ റമദാൻ നമ്മുടെ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു റമദാൻ നമ്മൾക്കൊരു പുതിയ തുടക്കം, ഒരു പുതിയ മാറ്റത്തിന് കാരണം, നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാൽവെപ്പിന് തുടക്കം കുറിക്കുന്നതാകണം ഈ റമദാൻ എന്ന നിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു റമദാൻ നമ്മുടെ റമദാൻ ആയിത്തീരുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാകാൻ, നന്മയുടെ ഒരു പുതിയ കാൽവെപ്പാകാൻ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ആദ്യമായി ചിന്തിക്കേണ്ടത്? ആദ്യമായി ചിന്തിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആനു വറമദാനു യസ്ഫഅനി ഫി യൗമിൽ ഖിയാമ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും നമ്മൾക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അള്ളാഹുവിനോട് സാക്ഷി പറയും. ഈ ഒരു ഹദീസ് വളരെ പ്രധാനമാണ്. നമ്മളെല്ലാവരും നമ്മളുടെ വയസ്സൊന്ന് കണക്കൂട്ടുക, എന്നിട്ട് ഇസ്ലാമികമായൊരു പ്രായപൂർത്തി എത്തിയതിനു ശേഷം എത്ര റമദാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊന്ന് മനസ്സിൽ കണക്കൂട്ടുക. എന്റെ അറിവ് വെച്ച് ഏകദേശം ഒരു 10 വർഷമെങ്കിലും മിനിമം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ഏറ്റവും മിനിമം 10 വർഷമെങ്കിലും ഇസ്ലാമികമായി പ്രായപൂർത്തി ആയതിനു ശേഷം റമദാൻ കിട്ടിയവരാണ് നമ്മൾ. ആ ഓരോ റമദാനിലും നമ്മൾ റമദാനിനെ കുറിച്ച് ആവർത്തിച്ച് ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ ഒക്കെ കേട്ടവരാണ്. ഇനി ആ ഒരു ഹദീസ് നമ്മൾക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആലോചിക്കണം. അൽ ഖുർആനു വറമദാൻ യസ്ഫഅനി ഫീ യൗമിൽ ഖിയാമ, കഴിഞ്ഞു പോയ റമദാൻ, 10 കൊല്ലം കഴിഞ്ഞ 10 കൊല്ലത്തെ റമദാൻ പരലോകത്ത് ഒന്നുകിൽ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയും. എന്താണ് അനുകൂലം? അള്ളാഹുവേ, ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. കുടുംബം, കൂട്ടം, കടം, കച്ചവടം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ടും നാഥ, ആ 30 ദിവസത്തെ അയാൾ സജീവമായി ഓരോ ദിവസവും നഷ്ടപ്പെടുന്നത് കണ്ണുനീരോടുകൂടി അയാൾ അങ്ങേയറ്റം സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചവനായിരുന്നു. അതാ അവൾ, ഭർത്താവ്, കുട്ടികൾ, ഭർത്താവിന്റെ വാപ്പ, ഉമ്മ, അയൽവാസികൾ, ഇക്കാക്കാന്റെ കാര്യങ്ങൾ, എല്ലാ വീട്ടിലത്തെ പണികൾ ഒക്കെ ഉണ്ടായിരുന്നു പടച്ചോനെ. എന്നിട്ടും നാഥ അവൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ആരാധനകളിൽ സജീവമായി നന്നായി ആ റമദാൻ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് നാഥ, നീ അയാൾക്ക് അവൾക്ക് സ്വർഗം നൽകണമേ എന്ന് റമദാൻ നമ്മൾക്ക് വേണ്ടി ശുപാർശ പരലോകത്ത് പറയും. രണ്ടാമത്തൊരു ശുപാർശയുണ്ട് റമദാൻ. അള്ളാഹുവേ, അയാൾ അവൾ നമ്മളെ കുറിച്ചാണ്. റമദാനിന്റെ എല്ലാ സവിശേഷതകളും അവർക്കറിയാം, ഖുത്ബകളും ക്ലാസുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ആദ്യത്തെ 10 ദിവസം വളരെ സജീവമായിരുന്നു. പിന്നീട് മെല്ലെ 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 താഴേക്ക് വന്ന് അവസാനത്തെ 10 എത്തിയപ്പോഴേക്കും നേരം പോയി കിട്ടുന്നില്ല. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അവർക്ക് ആലോചിക്കുന്ന പോലും സമയമില്ല. അവസാനത്തെ 10 ദിവസങ്ങളാകുമ്പോഴേക്കും യാന്ത്രികമായി പോകുന്ന റമദാനായിരുന്നു പടച്ചോനെ അവരുടേത്. അതുകൊണ്ട് നാഥ, നീ അവരെ ശിക്ഷിക്കണമേ എന്ന് റമദാൻ നമ്മൾക്ക് എതിരായി ശുപാർശ പറയും. സോങ്ങളെ, നമ്മൾ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തെ റമദാൻ രണ്ടിലൊന്നായിട്ട് പരലോകത്ത് ഇപ്പോഴുണ്ടാകും. ഒന്നുകിൽ നമ്മൾക്ക് അനുകൂലമായിട്ടുണ്ടാകും,
അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതികൂലമായിട്ടുണ്ടാകും. ഇതിലേതിലാണ് നമ്മൾ ഉണ്ടാവുക എന്ന ആലോചനയിൽ നിന്നാണ് പുതിയ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. നമ്മൾക്ക് കഴിഞ്ഞുപോയ റമദാനെ കുറിച്ചൊന്ന് മനസ്സിലാലോചിച്ചാൽ, ആദ്യത്തെ ഒരു 15 ദിവസം ഉണ്ടായിരുന്ന ആവേശം പിന്നീടില്ലെങ്കിൽ ഒരു വേള റമദാൻ നമ്മൾക്കെതിരായിട്ടായിരിക്കും പരലോകത്ത് വരിക. അല്ല, നമ്മൾക്ക് നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി റമദാൻ 30 ദിവസവും കഴിഞ്ഞ 10 വർഷങ്ങളിൽ 5 വർഷമെങ്കിലും സജീവമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ നമ്മൾക്ക് അനുകൂലമായിട്ട് ശുപാർശ പറയും. സോങ്ങളെ, എന്തുകൊണ്ടാണ് ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള റമദാൻ നമ്മൾക്ക് എതിരായി ശുപാർശ പറയും എന്ന് പറയാനുള്ള കാരണം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം റമദാനിന്റെ 1-ാമത്തെ ദിവസം സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖദ് അദല്ലുക്കും ശഹ്റുൻ അലീമുൻ മുബാറക്കുൻ. വിശ്വാസികളെ, ഇതാ ഒരു പുതിയ മാസത്തെ കൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 11 മാസം, ഇന്ന് നമ്മൾ ളുഹർ നമസ്കരിക്കുന്നത് പോലെയല്ല റമദാൻ 1-ലെ ളുഹർ നമസ്കാരം, ഇന്ന് നമ്മൾ ജുമഅക്ക് കൂടുന്നത് പോലെയല്ല റമദാൻ 1-ലെ 1 മുതൽ ജുമഅക്ക് നമ്മൾ കൂടൽ, ഇന്ന് നമ്മൾ ചൊല്ലുന്ന തക്ബീറുകളും തഹ്ലീലുകളും പോലെയല്ല ആ 30 ദിവസത്തെ തക്ബീറുകളും തഹ്ലീലുകളും. വ്യത്യാസമുണ്ട്, ഓരോ സെക്കൻഡും വ്യത്യാസമുണ്ട്, ഓരോ മിനിറ്റുകളും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ഇത് അള്ളാഹു 30 ദിവസങ്ങളെ കൊണ്ട് നിങ്ങളെ അനുഗ്രഹീത പൂർണ്ണരാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് പ്രവാചകന്റെ വാക്ക്. 61 ലക്ഷം മനുഷ്യർ കണക്ക് പ്രകാരം കൊറോണയിൽ മരിച്ചുപോയി. 61 ലക്ഷത്തിലധികം കണക്ക് പ്രകാരം മരിച്ചുപോയി. അതിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പിന്നീട് ലക്ഷങ്ങൾ ഒമിക്രോണിലും മരിച്ചുപോയി. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു പുതിയൊരു റമദാനിന് വേണ്ടി. അള്ളാഹു തന്ന സമ്മാനമാണ്, അള്ളാഹു തന്ന സമ്മാനമാണ്. ആ സമ്മാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നും ആ റമദാൻ നമ്മൾക്ക് വേണ്ടി അനുകൂലമായി ശുപാർശ പറയണമെന്നും ധീരമായ തീരുമാനത്തോടെ വേണം പുതിയ ഒരു റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ. സഹോദരങ്ങളെ, 10 പ്രധാനമായ 10 സവിശേഷതകളാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഒട്ടേറെയുണ്ട്. ഒരു ഖുത്വയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് 10 പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് വെക്കണം. എന്നിട്ട് ആ 30 ദിവസം നമ്മുടെ ഈ 10 സവിശേഷതകൾ കിട്ടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ഞാനും എന്റെ കുടുംബവും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒന്നിച്ചെടുക്കണം. 1-ാമത്തെ സവിശേഷത, റമദാനിന്റെ 1-ാമത്തെ സവിശേഷത, റമദാന് കൊണ്ട് 30 ദിവസം കൊണ്ട് അള്ളാഹു നമ്മൾക്ക് സ്വർഗം നമ്മൾക്ക് നൽകും എന്നതാണ്. പ്രവാചകന്റെ വാക്ക്, ഇദാ ജാ റമദാൻ, റമദാൻ വന്നാൽ, റമദാൻ എത്തിയാൽ മതി, ഫുതിഹത് അബ്വാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹു മലർക്കെ തുറന്നു വെക്കും. സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ജുമഅക്ക് വന്നത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, സ്വർഗം കിട്ടാൻ. എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നത്? എന്തിനാണ് നമ്മുടെ സമ്പത്ത്, മക്കൾക്ക് കൊടുക്കേണ്ട പൈസ പോലും നമ്മൾ സദഖയായി സക്കാത്തായി കൊടുക്കുന്നത്? ഒറ്റ ഉത്തരേ നമുക്കുള്ളൂ, ഇൻഷാ അല്ലാഹ് അംബിയ ഔലിയാക്കന്മാരുടെ കൂടെ അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാൻ കഴിയുന്ന ഒരു സ്വർഗം നമ്മൾക്ക് കിട്ടണം എങ്കിൽ അള്ളാഹുവിന്റെ വാക്ക്. വിശ്വാസികളെ, അങ്ങനെയാണോ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, നാഥാ നീ എനിക്ക് സ്വർഗം നൽകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ എങ്കിൽ നമ്മൾക്കുള്ളതാണ് റമദാൻ, നമ്മൾക്ക് മാത്രമുള്ളതാണ് റമദാൻ. അള്ളാഹുവിന്റെ വാക്ക് എന്താ അറിയോ? യാ ജന്നത്തി, സ്വർഗമേ, തസയ്യനി ലിഇബാദി അസ്വാഇമീ, നോമ്പ് നോറ്റ എന്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗമേ നീ തയ്യാറായി നിൽക്കണം. നോമ്പുകാർക്കുള്ളതാണ് സ്വർഗം, റമദാനിനെ ഉപയോഗപ്പെടുത്തിയവനാണുള്ളവർക്കാണ് സ്വർഗം അഥവാ റമദാൻ. 1-ാമത്തേത്, നമ്മൾക്ക് അല്ലാഹു സ്വർഗം നൽകും ഇൻഷാ അല്ലാഹ്. 2-ാമത്തേത്, നമ്മൾക്ക് സ്വർഗം മാത്രം കിട്ടിയാൽ പോരാ, നരകത്തിൽ നിന്നുള്ള മോചനവും കിട്ടണം. പ്രവാചകന്റെ വാക്ക്, ഇദാ ജാ അശ്ഹുർ റമദാൻ, റമദാൻ എത്തിയാൽ, ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറന്നു വെക്കും. വഗുലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു അടച്ചു വെക്കും. ഇനി ആരും നരകത്തിലേക്ക് പോകരുത്. ഓരോ നോമ്പ് കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളെ സബ്ഈന ഖരീഫൻ, 70 കൊല്ലത്തെ യാത്രാ ദൂരം നരകത്തിൽ നിന്ന് അകറ്റും ഓരോ നോമ്പ് കൊണ്ടും. റമദാൻ 1-ാമത്തെ നോമ്പ്, ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഞാനും എന്റെ കുടുംബവും നോറ്റാൻ 70 കൊല്ലം ഈ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്ന അത്രയും ഓരോ നോമ്പ് കൊണ്ടും അല്ലാഹു നരകത്തിൽ നിന്നകറ്റും. അതാണ് അല്ല നമ്മളോട് കാണിക്കുന്ന കാരുണ്യം. നമ്മൾ പടച്ച തമ്പുരാനോട് ധിക്കാരം കാണിക്കുമ്പോഴും അല്ല പറയാൻ, മുഹമ്മദേ
ഫസീല, ഫാത്തിമ, ആയിഷ, അബ്ദുറഹ്മാൻ, സാരല്ലട, റമദാൻ സജീവമായി പിന്നീട് അങ്ങനെ ജീവിച്ചാൽ മതി, ഞാൻ ഓരോ നോമ്പിനും നിന്നെ നരകത്തിൽ നകറ്റാം. സഹോദരങ്ങളെ, ആവർത്തിച്ച് നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കി, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങാടിയിൽ എത്രയോ കൂട്ടുകാർ ഹറാമായ സമ്പാദ്യം നമ്മുടെ മുന്നിൽ വെച്ചിട്ടും നമ്മൾ എന്തേത് വാങ്ങാത്ത ഒറ്റക്കാരുള്ളൂ, നരകത്ത് പോകാൻ വയ്യ. ഇപ്പോ ഈ 12:30 നമ്മുടെ അങ്ങാടിയിൽ അരമണിക്കൂർ കാലിൽ ചെരുപ്പിടാതെ ടാറിട്ട റോഡിൽ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ചുമ്മാ 10 മിനിറ്റ് കഴിഞ്ഞാൽ തലമിന്റെ താഴ്ത്തക്ക് വീഴാൻ ഈ ചൂടിനെക്കാളും 69 ഇരട്ടി ചൂടുള്ള നരകത്തിന്റെ തീജ്വാല കഴിയില്ല. എങ്കിൽ എങ്കിൽ റമദാൻ 30 ദിവസം സജീവമാക്കുന്ന ഒരാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അയാളുടെ ജീവിതത്തിൽ അല്ലാഹു ജനിച്ച ഒരു കുട്ടിയെ പോലെ അയാളുടെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ പവിത്രത നൽകുമെന്നാണ്. നരകത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുത്തും, രണ്ടാമത്തെ സവിശേഷതയാണ്. മൂന്നാമത്തേത്, സ്വർഗം ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയാകണം. സഹോദരങ്ങളെ, ഞാനും നമ്മുടെ ജീവിതവും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ രഹസ്യങ്ങൾ, പരസ്യങ്ങൾ, ഫോൺ വഴിയുള്ള ബന്ധങ്ങൾ, നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ, ഇടപാടുകൾ, സാമ്പത്തികം, ഓരോന്നും എടുത്താൽ നമ്മൾക്ക് അറിഞ്ഞിട്ട് ചെയ്ത എത്ര പാപമുണ്ട്, അറിഞ്ഞിട്ട് തിരുത്തണം എന്നാഗ്രഹിച്ചിട്ട് ചെയ്ത എത്ര പാപമുണ്ട്. ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കൂട്ടായിട്ട് പറയും, പടച്ചോനെ ഈ സമയത്തൊന്നും മരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം ഇതൊക്കെ ഒന്ന് തൗബ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഇതൊന്നും പശ്ചാത്തപിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ. ചില ആളുകൾ പറയും ഈ സാമ്പത്തികമായ ഇടപാടൊന്ന് തീർത്തിട്ട് മരിച്ചാൽ മതിയായിരുന്നു, തെറ്റാണെന്ന് അറിയാം. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ദേശങ്ങൾ, കോപങ്ങൾ എല്ലാം നമ്മുടെ കൂട്ടുകാർ, നിലവിലുള്ള നമ്മുടെ പ്രാദേശികമായ അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ തെറ്റിന് കാരണമുണ്ടാവും. ഇങ്ങനെ വഴി നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കോടാനുകോടി തെറ്റുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, നമ്മുടെ സംസാരം, ഇടപാടുകൾ, ഓരോന്നും നമ്മൾ വഴി ആളുകൾക്കുണ്ടായ പ്രയാസങ്ങൾ. അല്ലാഹുവിന്റെ വാക്ക് എന്താ അറിയോ? പ്രവാചക സദാശന്റെ വാക്ക്, അസ്സലാത്തുൽ ഖംസ, 5 വക്ത് നിസ്കാരം, അൽ ജുമഅത്തു ഇലാ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ, അർ റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫറാത്തുൻ മാ ബൈനഹുന്ന, അതിനിടയിലുള്ള മുഴുവൻ പാപങ്ങളും, കാരുണ്യവാനായ കരുണാനിധിയായ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന നാഥൻ പുറത്തുവരും. കഴിഞ്ഞ നോമ്പ് നോറ്റ നമ്മൾക്ക് ഇനിയുള്ള റമദാൻ സജീവമാക്കിയാൽ മൂന്നാമത്തെ പുണ്യാണ് മുഴുവനും അവിടെയാണ് പ്രവാചകൻ നേരത്തെ പറഞ്ഞ വാക്ക് പ്രവാചകന്റെ ഉദ്ധരണിയായി വന്നത്. കയൗമി വലദതുഹു ഉമ്മുഹു, ഒരു കുട്ടിയെ ഉമ്മ പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരു തെറ്റ് പോലും ഇല്ലാത്തവരെ പോലെ 30 ദിവസത്തെ നോമ്പ് കൊണ്ട്, ആരാധനകൾ കൊണ്ട്, തറാവീഹ് കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, ഫിത്ർ സക്കാത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഒരു തെറ്റ് പോലും ഇല്ലാത്തവരാക്കി മാറ്റും. മൂന്നാമത്തെ സവിശേഷതയാണ്. നാലാമത്തേത് എല്ലാവർക്കും സുപരിചിതമാണ്, ഷഹ്ർ റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഇത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം അത്ഭുതമാണ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അഥവാ ഒരു ഭാഗത്ത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അപ്പുറത്തുള്ളത് അല്ലാഹുവാണ്. നമ്മൾക്ക് അത്ര ഗാംഭീര്യം തോന്നിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഖുർആൻ എടുത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് നമ്മൾ ഓതുമ്പോൾ മറുതരക്കലുള്ളത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ കലാമാണ്, പടച്ച തമ്പുരാന്റെ സംസാരമാണ്. ആ സംസാരം നമ്മൾക്ക് അല്ലാഹു ഇറക്കി തന്നതിന്റെ ഭാഗമായിട്ടാണ് ഫമൻ ഷഹിദ മിൻകുമുൽ ശഹർ, ആരെങ്കിലും ഖുർആൻ ഇറക്കിയ ഈ മാസത്തിൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, ആയുസ്സുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ എങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമാണ്. റമദാന്റെ പ്രത്യേകത, നാലാമത്തെ പ്രത്യേകത, പരിശുദ്ധ ഖുർആൻ ഇറക്കി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ മാത്രമാണോ? അല്ല, അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഉൻസിലത്ത് സുഹഫ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, സുഹഫ് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഏടുകൾ അല്ലാഹു ഇറക്കി. റമദാൻ ഒന്നിനാണ് സുഹഫ് ഇബ്രാഹിം ഇറക്കുന്നത്. റമദാൻ 7-നാണ് തൗറാത്ത് അല്ലാഹു ഇറക്കുന്നത്. റമദാൻ 14-നാണ് ഇഞ്ചീൽ അല്ലാഹു ഇറക്കിയത്. ഖുർആൻ മാത്രമല്ല, സുഹഫ് ഇബ്രാഹിം, ഇഞ്ചീൽ, തൗറാത്ത്,
മുഴുവനും അല്ലാഹു ഇറക്കിയത് പരിശുദ്ധമായ റമദാനിലാണ്. നാലാമത്തെ റമദാന്റെ പ്രത്യേകതയാണ് ഖുർആൻ ഇറങ്ങിയ മാസം എന്നത്. അഞ്ചാമത്തേത്, റമദാനിലെ നോമ്പ് നോൽക്കുന്ന ഒരാളെ അല്ലാഹു പരിഗണിക്കുന്നത് അയാൾ ഒരു വി ഐ ഐ പി ആയിട്ടാണ്, അല്ലെങ്കിൽ വി വി ഐ പി ആയിട്ടാണ്, ഏറ്റവും സ്പെഷ്യൽ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. മറ്റുള്ളവർ ആരാധനയും ചെയ്യുന്നത് പോലെയല്ല, അയാൾ ഏറ്റവും സ്പെഷ്യലായി പടച്ചതപ്പോൾ അയാളെ പരിഗണിക്കുന്നു. അയാൾക്കുള്ള കൂലിയും അല്ലാഹുവിന്റെ നേരിട്ടുള്ള വാക്കൻ ഖുദ്സിയായ ഹദീത്താണ്. കുല്ലു അമലി ബിനി ആദം ലഹു, ഏത് അമലും അല്ലാഹുക്കുള്ളതാണ്. നിസ്കാരം, സകാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, ഇതൊക്കെ അല്ലാഹുക്കുള്ളതാണ്. ഇല്ല സിയാം, അള്ളാഹുവിന്റെ വാക്കാട്ടോ, ഇല്ല സിയാം, നോമ്പൊഴികെ. നിങ്ങളുടെ നോമ്പിനെ പറ്റി അള്ളാഹുവിന്റെ വാക്കൻ, ഫഇന്നഹു ലീ അന അജ്സിബി, നോമ്പ് എനിക്കുള്ളതാണ്. അള്ളാഹുവിന്റെ വാക്കാൻ, ശരിക്കും ആ വാക്കിന്റെ ഒരു പവിത്രത ആലോചിക്കണം. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് എനിക്കിഷ്ടമുള്ള അത്ര പ്രതിഫലം ഞാൻ കൊടുക്കും. സോ എന്തുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ്? നിസ്കാരം, സകാത്ത്, ഹജ്ജ് ഏറ്റവും പ്രധാനതാണ്. ഈ മൂന്നും മറ്റുള്ളവർ കാണുന്ന പ്രവർത്തനങ്ങളാണ്. നിസ്കരിക്കുന്നു, മറ്റൊരാൾ കാണും, പ്രശ്നമൊന്നുമില്ല, മറ്റൊരാൾക്ക് കാണാം. സകാത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റിയെങ്കിലും, വാങ്ങുന്ന ഒരാളെങ്കിലും അറിയും ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഹജ്ജ് എല്ലാവരും അറിയും. നോമ്പ് അത്താഴം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ രഹസ്യമായി മുറിച്ചാൽ ലോകത്തെല്ലാവരുടെയും ഇടയിൽ നമ്മൾ നോമ്പുകാരനാണ്. നോമ്പ് എന്നത് ഞാനും എന്റെ നാഥനും നമ്മളും നമ്മുടെ നാഥനും മാത്രമറിയുന്ന ഏക ഇബാദത്താണ്, ഏക ഇബാദത്താണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്, അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. അന അജ്സീബി, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനിഷ്ടമുള്ള അത്ര കൂലിയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് പത്തരട്ടി, എഴുപതരട്ടി, അതൊക്കെ വന്നതാണ്. പക്ഷേ അതിനേക്കാളും സഹീഹായി വന്ന ഹദീസ് എന്താ അറിയോ? ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരു രൂപ റമദാൻ മാസത്തിൽ കൊടുത്താൽ, ഒരു പള്ളിക്ക് കൊടുത്താൽ, ഒരു മദ്രസ കൊടുത്താൽ, ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ, ഒരു നന്മ ചെയ്താൽ, ഈ ഹദീസ് മനസ്സിലേക്ക് വന്നാൽ മതി. കുല്ലു അമലി ഇബ്നു ആദം, ആദമിന്റെ മകന്റെ ഓരോ പ്രവർത്തനത്തിനും, യുലാഇഫു ഹസനത അശറ അംസാലിഹ, ഓരോന്നിനും അല്ലാഹു പത്തരട്ടി പ്രതിഫലം കൊടുക്കും. ഇലാ സബ്ഇമിഅത്തി ദിഅഫിൻ, അത് എഴുന്നൂറരട്ടി വരെ പോകും, പത്ത് മുതൽ എഴുന്നൂറരട്ടി വരെ. ഫഖാലല്ലാഹ്, അപ്പോൾ അല്ലാഹു പറഞ്ഞു. സോ ആ വാക്കൊന്നും ശ്രദ്ധിക്ക, ആദമിന്റെ മകൻ എന്ത് നന്മ ചെയ്യുമ്പോൾ പത്ത് മുതൽ എഴുന്നൂറരട്ടി വരെ അതിന് അല്ലാഹു നിശ്ചയിക്കും. ഫഖാലല്ലാഹ്, ആ സമയത്ത് അല്ല പറഞ്ഞു, ഇല്ല സൗം, നോമ്പിനൊഴികെ, നോമ്പുകാരനൊഴികെ, ഫഇന്നഹു ലീ അന അജ്സീബി, നോമ്പുകാരന് ഞാൻ അറ്റമില്ലാത്ത കൂലിയാണ് കൊടുക്കുക. പത്ത് രൂപ കൊടുത്താൽ ചിലപ്പോൾ അത് ആയിരമോ പതിനായിരമോ എഴുതും. ഒരാൾ അൻപതിനായിരമാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരാൾ ഒരു ലക്ഷമാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലാഹു അയാൾക്ക് 50 കോടിയോ 50,000 കോടിയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതായി അതിന്റെ കൂലിയായിരിക്കും അല്ല എഴുതുക. റമദാനിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, അയാളെ അല്ലാഹു സ്പെഷ്യൽ മുഅ്മിനായി അല്ലാഹു പരിഗണിക്കുന്നു. ആറ്, നോമ്പുകാരന്റെ പ്രാർത്ഥന. പ്രവാചകന്റെ വാക്ക്, സലാസു ദഅവാതിൻ മുസ്തജാബത് ലാ ശക്ക ഫീഹി, മൂന്ന് വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന, ഒരു സംശയവും വേണ്ട, 100% അയാൾക്ക് ഉത്തരം കിട്ടും. മൂന്ന് വിഭാഗം, അതിലൊന്ന് ദുആഉ സ്വാഇം, നോമ്പുകാരന്റെ പ്രാർത്ഥന. സോ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ആലോചിക്ക, എത്ര റമദാൻ കഴിഞ്ഞു, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ഈമാൻ നിലനിർത്താൻ, നമ്മുടെ കച്ചവടം നിലനിർത്താൻ, നമ്മുടെ സമ്പത്ത് നിലനിർത്താൻ, മക്കള് നന്നാകാൻ, സോ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ, നമ്മുടെ ദാമ്പത്യ ജീവിതം നന്നാകാൻ, നമ്മുടെ മകൾക്കൊരു നല്ല വിവാഹം വരാൻ, നമ്മൾക്ക് സ്വർഗം കിട്ടാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹുവിനോട് തേടിയാൽ 100% അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണ് 30 ദിവസം. അതിൽ തന്നെ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നിൽ ഒരു 10 മിനിറ്റ്, ഇന്നലി സ്വാഇം ഇന്ന ഫിത്രിഹി ലദഅവത്തുൻ മാ തറു, നോമ്പ് തുറക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒരാൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ ഒരിക്കലും അല്ലാഹു തട്ടാത്ത ഒരു സമയം അതിനായി അല്ലാഹു വീണ്ടും വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഈ നോമ്പുകാരന് കിട്ടുന്ന ആറാമത്തെ സവിശേഷതയാണ്. 7, നോമ്പുകാരന് പരലോകത്ത് അല്ലാഹു പ്രത്യേകമായ കവാടത്തിലൂടെ അയാളെ വിളിക്കുന്നു, അതാണ് റയ്യാൻ. പ്രവാചകന്റെ വാക്ക്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിനൊരു കവാടമുണ്ട്, യുഖാലു ലഹു റയ്യാൻ,
അതിലെ അതിനെ വിളിക്കുന്നത് റയ്യാനാണ്. എന്നിട്ട് മലായിക്കത്തുകൾ അവിടെ വെച്ച് നോമ്പ് നോറ്റവരെ, ഉപയോഗപ്പെടുത്തിയവരെ, റമദാനെ സജീവമാക്കിയവരെ, അല്ലാഹുവിന്റെ മലക്കൾ എവിടെയാണ് നോമ്പ് നോറ്റവർ എന്ന് മലക്കൾ വിളിക്കും. അങ്ങനെ നോമ്പ് നോറ്റ ആരാധന ചെയ്തവർ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിച്ചാൽ ആ വാതിലടക്കും. അത് നോമ്പുകാർക്ക് വേണ്ടി മാത്രമാണ്. എട്ട്, നോമ്പുകാരന് മറ്റുള്ള ഒരു ആരാധനാ കർമ്മത്തിനും കിട്ടാത്ത എട്ടാമത്തെ സവിശേഷത, ലിസ്വാഇമി ഫറഹത്താനി, നോമ്പുകാരന് രണ്ട് തരം സന്തോഷമുണ്ട് രണ്ട് സമയങ്ങളിൽ. ഒന്ന് ഹൈന യുഫ്തിർ, ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്. എന്താ നോമ്പ് തുറക്കുന്ന സമയത്ത്? പടച്ചോനെ, ഇത്രയും മനുഷ്യന്മാര് മരണപ്പെട്ടിട്ടും മരണപ്പെടാതെ ജീവിച്ചിരിക്കുന്നവരിൽ ലോകമുണ്ടായതിന്റെ പേരിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്തവരും. ഇനി ശാരീരികമായി പ്രയാസമല്ല, സഹോദരിമാരാണെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. പടച്ചോനെ, അതിൽ നിന്നൊക്കെ നാഥ നീ എനിക്ക് തൗഫീഖ് നൽകി മുസ്ലിമാക്കി ആരാധനാക്രമങ്ങൾ ചെയ്ത് സ്വർഗം വാങ്ങുവാനും നരകത്തിൽ രക്ഷപ്പെടുത്താനും പടച്ചോനെ ഒരു നോമ്പ് നിന്റെ മാർഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ല. ആ നോമ്പ് നോൽ തുറക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്കുണ്ടാണ് സന്തോഷം. അല്ല പറയാൻ, അത് അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. രണ്ട്, അതുവഴി അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും ഉറപ്പായിട്ട്. നോമ്പുകാരെ, നോമ്പ് നോൽക്കുന്ന ഒരാൾ അള്ളാഹുവിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കാണും. അതാണ് എട്ടാമത്തെ സവിശേഷതയായി പറഞ്ഞത്. ഒമ്പത്, ലൈലത്തുൽ ഖദറാണ്. ആയിരം മാസത്തെക്കാൾ പുണ്യെന്ന് പറഞ്ഞാൽ 80 വർഷത്തിലധികം ഒരാൾ ആരാധനാ കർമ്മം ചെയ്താൽ അയാളുടെ അക്കൗണ്ടിൽ വരാനുള്ള പ്രതിഫലമാണ്. 24 മണിക്കൂർ ആരാധനാ കർമ്മം ചെയ്യുക വഴി അള്ളാഹു ആ ദിവസത്തിൽ നൽകുന്നത്. പത്താമത്തേത്, ദീനിയായി ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളതിൽ. എന്താ സാഹചര്യം? പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് പോകാൻ കാരണം എന്താ? ചങ്ങാതിമാര്, പരിസരം നാട്ടുകാര്, ജമാഅത്തിനെ പോകാൻ നിൽക്കും, രണ്ടു മൂന്ന് ആൾക്കാർ പറയും ഔയ്യായിട്ട് പോകണ്ട, നമ്മളവിടെ നിൽക്കും. സാമ്പത്തികമായിട്ട് നന്നായി ചെലവഴിക്കാൻ തീരുമാനിക്കും, ഔ ഇതിനൊക്കെ കൊടുത്താൽ അത് വരും പൊക്കായിരിക്കും ഉണ്ടാകുക. ഇനി ഹറാമായ ഒരു സമ്പത്തുക്ക് അതെല്ലാരും ഇറക്കണ്ടട, നമ്മളെ കൊണ്ട് ഇറക്കിപ്പിക്കാൻ. സാഹചര്യങ്ങൾ മുഴുവൻ നമ്മൾ നന്നായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും സാഹചര്യങ്ങൾ ഹറാമിലേക്ക് വലിക്കും. എന്നാൽ റമദാന്റെ പത്താമത്തെ സവിശേഷത, പ്രവാചകന്റെ വാക്ക്, സിൽസിലത്തി ശയാത്തി, തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ശൈത്വാനെ അല്ലാഹു ചങ്ങലക്കിടും. മറ്റൊരു ഹദീസിൽ സുഫിദത്തി ശയാത്തി, പിശാജ് അല്ലാഹു പിടിച്ചു കെട്ടും, തെറ്റിന്റെ ചിന്തകൾ ഒഴിവാക്കി തരും. സഹോദരങ്ങളെ, പത്ത് സവിശേഷതകൾ: ഒന്ന് സ്വർഗം, രണ്ട് നരകമോചനം, മൂന്ന് പാപമോചനം, നാലാമത്തേത് ഖുർആൻ ഇറങ്ങിയ മാസം, അഞ്ചാമത്തേത് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന പ്രതിഫലം പരിഗണിച്ച് ഏറ്റവും മികച്ചൊരു വിശ്വാസിയായി അള്ളാഹു നോമ്പുകാരനെ പരിഗണിക്കുന്നു. ആറ്, പ്രാർത്ഥന ഒരിക്കലും തട്ടാത്ത ദുആ നോമ്പുകാരൻ്റെതാണ്. ഏഴാമത്തേത് റയ്യാൻ കവാടമാണ്. എട്ടാമത്തേത് നമ്മൾക്ക് വേണ്ടി അള്ളാഹു രണ്ട് സന്തോഷങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി വെച്ചു. ഒമ്പതാമത്തേത് നമ്മൾക്ക് അള്ളാഹു ലൈലത്തുൽ ഖദർ സമ്മാനമായി തരും. പത്ത്, ഹറാമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാഹചര്യവും അള്ളാഹു നമ്മൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഈ 10 സന്തോഷങ്ങളും ഈ 10 അനുഗ്രഹങ്ങളും 10 സവിശേഷതകളും മനസ്സിലാക്കി യാ ബാഗി അൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ, ജീവിതത്തിൽ നിസ്കാരം തുടങ്ങണമെന്നുദ്ദേശിക്കുന്നവരെ, കള്ളുകുടി നിർത്തണമെന്നുദ്ദേശിക്കുന്നവരെ, പലിശയിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ദാമ്പത്യ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അവരവന്റെ സമ്പത്ത് ശുദ്ധീകരിക്കണം എന്നാഗ്രഹിക്കുന്നവരെ, ഹറാമായ സമ്പാദ്യമായ ലോട്ടറിയിൽ നിന്ന് മാറി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരെ, അവിഹിതങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരെ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാൻ അവനവന്റെ ജീവിതത്തിൽ സുന്നത്തായ കർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും സദഖകളും ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരെ, തെറ്റു നിൽക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് കൂട്ടിയിടക്കണം എന്നാഗ്രഹിക്കുന്നവരെ, അവനവന്റെ മാതാപിതാക്കളെ നോക്കി നല്ലവരായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരുവിൻ. യാ ബാഗി അശർ, ഇനിയും തെറ്റായ വഴിയിലൂടെ തന്നെ നീങ്ങണം എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുന്നവരെ, അഖ്സിർ, നിങ്ങൾ കുറക്കൂ. റമദാനാണ് വരുന്നത്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹി ബഅല്ലാ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നോർത്തുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ റമദാൻ അള്ളാഹു നൽകുന്ന സമ്മാനാണെന്ന് വെറുതെ പറയണല്ല. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ കഴിയില്ല,
ആശ ഉണ്ടാവാം, പക്ഷെ ആരോഗ്യം കഴിയില്ല. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ പള്ളിയിൽ എത്രയോ തവണകളായി, വർഷങ്ങളോളമായി നോമ്പെടുത്ത പലരും ഇപ്പോഴില്ല. അവരുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ കഴിഞ്ഞ റമദാനിൽ അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. സുഹൃതങ്ങൾ, അതുകൊണ്ട് നല്ല നീയത്തിൽ ഈ ഖുത്ബ കേട്ട് നമ്മളായി, ചിലപ്പോൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും കേട്ടോളുന്നില്ല, നമ്മുടെ മുന്നിൽ അള്ളാഹു എണ്ണി വെച്ചത് അയ്യാമൻ മഴദൂത. എന്തായാലും അർത്ഥം അറിയാം നമ്മൾ അയ്യാമൻ മഴദൂത, എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. ഈ പത്ത് സവിശേഷതയിൽ റമദാൻ കഴിഞ്ഞ ഇത്രല്ല കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് ഇത് മുഴുവനും നേടിയെടുക്കണമെന്നിൽ ഉറച്ച തീരുമാനത്തിൽ ഞാൻ അവനാന്റെ റമദാനിലേക്ക് പ്രവേശിക്കുക. ഞാൻ ഈ ഞാൻ എന്ന് പറയാൻ കാര്യം തന്നെ കുടുംബത്തെ കൂട്ടുക, ഒരിക്കലും മനസ്സിലായിട്ടില്ലെങ്കിലും ആരൊക്കെ പഴിച്ചാലും നമ്മൾ ആ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇത് കിട്ടിയേ മതിയാകും. എന്നിട്ട് ആദ്യം പറഞ്ഞതിലേക്ക് വരിക, നമ്മൾക്ക് വേണ്ടി റമദാൻ അൽ ഖുർആനും റമദാനും യശ്ഫഅനു ഫീ യൗമിൽ ഖിയാമ, റമദാൻ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയും. ഇനി അതിന്റെ ഹുക്കുമുകളാണ് എല്ലാവർക്കും എല്ലാ വർഷവും അറിയുന്നത്, വീണ്ടും ആവർത്തിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ഒന്നാമത്തേത് നിയത്താണ്. ഇസ്ലാമികമായി നമ്മൾക്കറിയാം നിയത്ത് പറയേണ്ടതും അതേപോലെ മനസ്സിൽ ഉദ്ദേശിക്കേണ്ടതുമായ സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട്. അതിൽ ഹജ്ജിനൊക്കെ പോകുമ്പോൾ, നമ്മൾക്ക് പോകുമ്പോൾ പറയുക എന്നാണ് പ്രവാചക സ്വലേശം പഠിപ്പിച്ചത്. നോമ്പ്, നിസ്കാരം, മറ്റ് അമല സ്വാലിഹാത്തുകൾ, ഇസ്ലാമികമായിട്ട് നോമ്പ് മനസ്സിൽ നിയത്ത് വെക്കുക, അത് നവൈത്തു അന്നസൂമ റമദാൻ എന്ന് പറയുന്ന ഒരു ശൈലി പ്രവാചകരുടെ ഹദീസിൽ നിന്നൊന്നും വന്നിട്ടില്ല. നമ്മൾ പലച്ചെഴുന്നേൽക്കുന്നത് നോമ്പ് നോൽക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ്, ആ ഉദ്ദേശത്തിനാണ് ഇസ്ലാമിൽ നിയ്യത്ത് എന്ന് പറയാം. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാനൊരു കാര്യം പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ, നമ്മൾ ഈ ജുമാ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ നമ്മളോട് കൈ നീട്ടുന്നു, നമ്മൾ അയാൾക്ക് ഒരു പൈസ 10 റുപ്യ കൊടുക്കുന്നു, 50 റുപ്യ കൊടുക്കുന്നു. ആ 50 റുപ്യ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് നന്നാകണം, എല്ലാവർക്കും അറിയില്ലേ. സോ ആ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, നവൈത്തു, ഞാൻ നിയ്യത്ത് വെക്കുന്നു, അന്നൊഴത്തിയ, ഞാൻ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണോ? അല്ല, മറിച്ച് നമ്മൾ അയാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉദ്ദേശമല്ലേ, ആ ഉദ്ദേശമാണ് ഇസ്ലാമിലെ നിയ്യത്ത്. അതാണ് നവാ, ഉദ്ദേശിച്ചു എന്നാണ് അറബി പദത്തിന്റെ അർത്ഥം പോലും. അതുകൊണ്ട് ചൊല്ലി പറയുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പ്രവാചകനിൽ നിന്നോ സഹാബാക്കിൽ നിന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല, ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തത് നമ്മൾക്കറിയാം അത്താഴം കഴിക്കലാണ്, പുണ്യമാണ്. അതിൽ പുണ്യമുണ്ട്, പുണ്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അത്താഴം കഴിച്ചതിന് ശേഷം പിന്നീട് ബാങ്ക് കൊടുക്കുന്നതിന്റെ അടക്കമുള്ള സമയത്തെ പറ്റി ഹദീസിൽ കാണാം, ഖദ്ർ 50 ഔ 60, ഒരു 50 60 ആയത്തുകൾ പ്രവാചക സന്ദേശം ഊതുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അത്താഴം കഴിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിനിടക്ക് ഒരു 50 60 സാധാരണ ആയത്ത് ഓതാനുള്ള സമയം പ്രവാചക സന്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഓതുന്നത് പ്രവാചകന്റെ വീട്ടിലെ ചര്യയുമായിരുന്നു. ഇതാണ് അത്താഴം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ചര്യ. അടുത്തത് അതിന് നേരെ നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കൽ എല്ലാ തവണയും പറയുന്നത് പോലെ ഒരു കാര്യം, സോളെ നമ്മൾക്ക് ഭക്തി എന്ന് പറയണത്, ഇപ്പൊ ഭക്തി എന്ന് പറയണത് എന്താ ഇസ്ലാമിൽ? അള്ളാഹു റസൂലും പറഞ്ഞത് എന്താണോ അത് ചെയ്യാനാണ് ഭക്തി. ഒരാള് ലുഹുർസ്കാരം 6 റക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഭക്തിയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇമാമും 6 റക്കായത്ത് നിസ്കരിക്കണം, മഹ്മൂമ് 4 കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റ് 5 റക്കായത്ത് നിസ്കരിക്കണം, ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റിട്ട് നമ്മളൊക്കെ 4 നിർത്തിയപ്പോൾ അയാൾ 5 ആക്കിയില്ലേ, ഭയങ്കര ഭക്തിയില്ലേ എന്ന് പറയോ? പറയൂല. എന്തുകൊണ്ട്? 7 വട്ടം തവാഫ്, എല്ലാവരും 7 കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ ഒരാൾ 14 വട്ടം ഇരട്ടിങ്ങനെ ചെയ്തു, ബാക്കിയുള്ളവരൊക്കെ നമ്മളൊക്കെ 7 ആയിട്ടും അടുത്തപ്പോൾ അയാൾ 14 വട്ടം അല്ലേ, അത് ഭക്തിയാണോ? അല്ല. ഇസ്ലാമിലെ ഭക്തി നമ്മളെ ചിന്തയല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നാട്ടിലത്തെ വികാരവും അല്ല ഇസ്ലാമിലെ ഭക്തി, മറിച്ച് ഇസ്ലാമിലെ ഭക്തി മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞു, അതിൽ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്താണ്, ശരിക്ക് കേൾക്കട്ടോ, ലാ യസാലു അന്നാസു ബിഖൈരിൻ, ജനങ്ങൾക്ക് ആ നോമ്പ് നോറ്റതിന്റെ കൂലി ഫുള്ളായിട്ട് കിട്ടൂല. അതാണ് ബഹുഭൂരിപക്ഷ ആൾക്കാർ നന്മയിലല്ല എന്ന് പറയുന്ന അർത്ഥം, നോമ്പ് നോറ്റിന്റെ ഫുള്ള് കൂലി കിട്ടൂല. മാ അജ്ജിലു അൽ ഫിത്ര, നോമ്പ് തുറക്കാൻ സമയമായാൽ ധൃതി കാണിക്കാത്തടത്തോളം കാലം, സമയായി നോമ്പ് തുറക്കുക. ഞാൻ എന്തായാലും പറയണത്, നമ്മുടെ നാട്ടിൽ സമയമായി ഇങ്ങനെ നോമ്പ് തുറക്കണമെന്ന് ബാക്കിയുള്ള അങ്ങനെ നോക്കും, ഓനൊന്ന് ബാഗ് കൊടുക്കാൻ നിൽക്കുക തിന്നാൻ, എന്നിട്ട് ഓരോ 1.5 മിനിറ്റ് ഇങ്ങനെ കാത്തിക്കും, ഭയങ്കര ഭക്തി. പക്ഷേ ആ 1.5 മിനിറ്റ് അറിയേണ്ട ഒരു കാര്യം എന്താ അറിയാം, ബാങ്ക് സമയമായ നോമ്പ് മുറിഞ്ഞു, പിന്നെ മുറിക്കേണ്ട വരാന്റെ ബാധ്യതയാണ്, കൂലിട്ടണെങ്കിൽ മുറിക്കുക. നോമ്പ് ഓൾറെഡി മുറി,
ഇനി അതിന്റെ കൂലി അമ്മ കിട്ടണമെങ്കിൽ ഉടനെ സമയമായാൽ ഇസ്ലാമികമായിട്ട് ഉടനെ പെട്ടെന്ന് നോമ്പ് മുറിക്കണിനാണ് കൂലി. ശരിക്കും മനസ്സിലാക്കുക, വൈകി നോമ്പ് മുറിക്കണിന് കൂലിയില്ല, കൂലി കുറവാണ്. അത് നമ്മുടെ നാട്ടിലെ ഒരു വികാരത്തിനെതിരാണ് ദീൻ എന്ന് പറയാം. അതുകൊണ്ട് സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കുക സഹോദരിമാര്. ആ കാര്യം, ആ സുന്നത്ത് പലപ്പോഴും സഹോദരിമാർക്ക് നഷ്ടാകലുണ്ട്. നിങ്ങൾ നന്മ ഉദ്ദേശിച്ച് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തുറക്കാൻ നിങ്ങൾ പലപ്പോഴും കഴിയില്ല. കയ്യിലൊരു കാരക്കൊക്കെ പിടിച്ചാണ്ട് ബാക്കി ആ സമയത്ത് നമ്മൾ നിൽക്കുക. ആ സമയത്ത് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അവസാനം അവനാണ്ട് ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് സ്വകാര്യമായിട്ട് അല്ലാണ്ട് പ്രാർത്ഥിക്കുക. അതിനേറ്റവും കൂടുതൽ പുണ്യമുണ്ട്, തടുക്കാത്ത സമയമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിലുണ്ട്. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് വായിലൂടെ പോകുന്നത് കൊണ്ടാണ് നോമ്പ് മുറിയുക. ലൈംഗികപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും അറിയാം. പിന്നെ ഗ്ലൂക്കോസ് പോലെയുള്ള ഭക്ഷണത്തിന് പകരമാകുന്ന പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് പോയാലാണ് നോമ്പ് മുറിയുക. അല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഉദാഹരണം, അതേപോലെ കരുതി കൂട്ടിയല്ലാത്ത പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറയാൻ, ഒരാൾക്ക് രക്തം കൊടുക്കാൻ പറ്റുമോ പറ്റും, രക്തം എടുക്കാൻ പറ്റുമോ പറ്റും, കൊറോണ ടെസ്റ്റ് നടത്താൻ പറ്റുമോ പറ്റും, ഇൻഹേലർ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റും, എന്നാൽ ഗ്ലൂക്കോസ് കയറ്റാൻ പറ്റുമോ പറ്റൂല, കാരണം അത് ഭക്ഷണത്തിന് പകരമാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി എല്ലാവർക്കും അറിയുന്നതാണ്, ഒരാൾക്ക് മുങ്ങി കുളിക്കാൻ പറ്റുമോ, കുളിക്കാൻ പറ്റും. ഇസ്ലാമിലൊന്നും തടസ്സമല്ല. പല്ല് തേക്കണോ, പല്ല് തേക്കണം, തേക്കാതൊക്കെ തേക്കണം. ഒരാൾക്ക് സുറുമ ഇടണീനോ, എണ്ണ തേക്കണീനോ, മുങ്ങി കുളിക്കണോ, ഒന്നും ഇസ്ലാമിന് വിഷയമല്ല. അതൊന്നും നോമ്പുമായിട്ട് ഒരു ബന്ധമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയമില്ലാത്തതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട് കാലത്ത് നോമ്പ് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ പകുതി ഇരുന്നിട്ട് ബാക്കി ഇങ്ങനെ തൊട്ടികൊണ്ട് തലയിലൂടെ ഇങ്ങനെ കോരിയൊഴിക്കുന്നതൊക്കെ ഹദീസിൽ എത്രയോ വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ, ഇസ്ലാമികമായി ഉമിനീരിറക്കാം. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. ഒരു ഉമ്മാക്ക്, ഒരു ഭാര്യക്ക് നാവിൻ്റെ അഗ്രഭാഗത്ത് വെച്ചിട്ട് രുചി നോക്കാം, ഇറക്കാൻ പാടില്ല, രുചി നോക്കാം. ഇത് ഇസ്ലാം പറഞ്ഞതാണ്. ശാരീരികമായ ബന്ധം ഏറ്റവും പ്രധാനമായിട്ട് അറിയാം. ഞാൻ ഇത് പറയുന്നത് മതമായതുകൊണ്ടാണ്. ഇത് അറിയേണ്ടതുണ്ട് എന്ന് പറയണം. പുതു വിവാഹം കഴിഞ്ഞവർ ശ്രദ്ധിക്കാം. ഇസ്ലാമികമായ റമദാനിൻ്റെ പകൽ സമയത്ത് ശാരീരിക ബന്ധം നടന്നാൽ 60 നോമ്പ് നോൽക്കേണ്ടി വരും. അത്രയും ശക്തമായ താക്കീതാണ് ഇസ്ലാമിൽ അതിലുള്ളത്. 60 നോമ്പ് നോൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകുക. ഇത് പറയുമ്പോൾ ചില പ്രായമായ ആൾക്കാർ ചെയ്തു, എന്തിനാ മോലി ഇത് പറയണം, ഇത് ദീനായതുകൊണ്ട് പറയണം. പുതിയതായി വിവാഹം കഴിഞ്ഞ ആളുകൾ ആ വിഷയത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകുക. രാത്രി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമികമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാം, പുണ്യവുമാണ്. ആ കാര്യം മനസ്സിലാക്കുക. ഒരാൾക്ക് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നസ്കലനമുണ്ടായി, നോമ്പ് മുറിയില്ല. ഒരാൾ അറിയാതെ ഛർദ്ദിച്ചുപോയി, നോമ്പ് മുറിയില്ല. അറിയാതെ പെട്ടെന്ന് ഒതുണ്ടാക്കണ, അങ്ങനെ യാത്രക്കാർ ചിലപ്പോൾ അറിയാതെ ഒതുണ്ടാക്കണം, ഒരു മുറുക്ക് വെള്ളം കുടിച്ചതിന് ശേഷം ഓർമ്മ വന്ന്, മുറിയില്ല. ഏത് സമയത്തും ജാഗ്രത ഉണ്ടാകുക. ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോണീൻ്റെ മുമ്പ് ഈ പറഞ്ഞതിൽ പെടാത്തതുണ്ടെങ്കിൽ പണ്ഡിതന്മാരാരുടെ വിളിച്ച് ചോദിക്കുക. വസുവാസ് ഉണ്ടാകാതൊക്കെ അള്ളാഹു നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. നേർക്കുനേരെ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല, അള്ളാഹു നമ്മളെ ഇടങ്ങേറാക്കൂല. അതുകൊണ്ട് പ്രയാസമുള്ളവർ ഒഴിവാകാം, പിന്നീട് നോമ്പ് നോറ്റുവിട്ടാം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മക്കളെ ചെറുതായിട്ടൊന്ന് പലിച്ചൊക്കെ വിളിച്ച് 9 മണി വരെ നോമ്പ് ഒഴിപ്പിച്ച് ശീലിപ്പിക്കുക, ചെറുത് സമ്മാനം കൊടുക്കുക. 10 മണി വരെ ആക്കുക. ഏതെങ്കിലും കഴിയുമ്പോഴേക്കും ഒരു 10, 5, 8 ആകുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേകമായി ബാപ്പ വല്യാപ്പ നിലക്ക് കുടുംബക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും സമ്മാനം കൊടുത്ത് ശീലിപ്പിക്കുക. ഇതൊക്കെ സഹാബാക്കളും ഇവയൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുക. അള്ളാഹു